Hello and welcome to Ian and Chris Passionate Cooking. Easy cooking, no messing. Recipes are very level. This is me and Jacob. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗാലറിയിലോട്ടൊന്ന് പോയി നോക്കാം. നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്ത് അയച്ച പിക്ചേഴ്സ് എല്ലാം നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കണേ. അപ്പോൾ ബെസ്റ്റ് കമൻറ്റ് ഓഫ് പ്രീവിയസ് എപ്പിസോഡ്, താങ്ക് യു പ്രിൻസി. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരു ആപത്തനർത്ഥം കൂടാതെ കാത്തു പരിപാലിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ഒരു മീറ്റ് പഫ്സിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. അതും ഫ്രൈഡ് വേർഷൻ, ബേക്ക് ചെയ്യേണ്ട. അപ്പോൾ ചിക്കൻ ആണെങ്കിലും അതിൽ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, മുട്ടയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. ഈ മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുക്കിംഗ് ഓയിൽ. ഞാനിവിടെ കുഞ്ഞി സ്പൂൺ എടുത്ത് അതുകൊണ്ട് ഞാൻ 3 തവണയായിട്ട് ഒഴിച്ചത്. അപ്പം നല്ല രീതിയിൽ ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ. എന്നിട്ട് ആവശ്യത്തിന് സ്വല്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫേം ഡോ, നമുക്ക് ടൈറ്റ് ആയിട്ടുള്ളൊരു ഡോ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് അല്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ് ആവശ്യം. അപ്പോൾ അത്ര വെള്ളം ചേർത്താൽ മതി. ഇത് കുഴച്ച് നമുക്ക് ഒരു അടപ്പ് വെച്ചോ അല്ലെങ്കിൽ ടീ ടവലോ വെച്ചോ നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിനി ഫില്ലിങ്ങിലേക്ക് കടക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് 1 സവാള നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അപ്പം ഞാനിവിടെ മീറ്റ് പഫ്സ് ആയതുകൊണ്ട് മീറ്റ് നല്ല രീതി ഗരം മസാലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക, കറിവേപ്പില ചേർക്കുക, 1 നുള്ള് മഞ്ഞപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ മുളകുപൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, സാദാ ജീരകമല്ല പെരുംജീരകം പൊടിച്ചത്. എന്നിട്ട് നല്ല രീതിയിൽ ഇത് വഴറ്റുക. വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റ്, ഇറച്ചി അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇപ്പം മുട്ട പഫ്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്താൽ മതി. മുട്ട പിന്നെ വെച്ചിട്ട് ഫില്ലിങ്ങിൻ്റെ കൂടെ നമ്മൾ സീൽ ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റുക. ഇപ്പോൾ ഇത് വഴറ്റി ഇതിൻ്റെ എണ്ണയെല്ലാം തെളിയുമ്പം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപേണ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവുണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് ചപ്പാത്തി പലകയിൽ സ്വല്പം എണ്ണ തൂത്ത്, റോളിംഗ് പിന്നിലും സ്വല്പം എണ്ണ തൂത്തിട്ട് നല്ല രീതിയിൽ ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഈസിയാണ്, എണ്ണ തൂത്തുകൊണ്ട് എളുപ്പം പരത്തി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ ഇത്രയും പരത്തിയെടുത്ത ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഇതിൽ മൊത്തം അങ്ങ് ഒരു സ്പൂൺ വെച്ച് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ ഇത് മൊത്തം ഈ ഷീറ്റ് മൊത്തം സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ സ്വല്പം മാവ്, മൈദ മാവ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ സ്പൂൺ വെച്ച് അതിൻ്റെ കൂടെ യോജിപ്പിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല രീതിയിൽ ഇത് യോജിപ്പിച്ച ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കണം. അപ്പം മറക്കണ്ട, നമ്മൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കണേ, അപ്പോഴാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എണ്ണ കറക്റ്റ് ചൂടാവുള്ളൂ. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം പോലെ മെല്ലെ ചെയ്താലോ ഓക്കെ ആണ്. അപ്പോൾ നമ്മളിത് റോൾ ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ എൻസ് നല്ല രീതിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ കളയത്തില്ല, നമുക്കത് പിന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5 പോർഷൻ ഈക്വൽ പോർഷനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ പോർഷൻ സ്വല്പം മാവ് ഇതുപോലെ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കണം. അപ്പോൾ റെക്റ്റാംഗിൾ ആയിട്ട് കുറച്ച് നല്ല നീട്ടത്തിൽ അങ്ങ് പരത്തിയെടുക്കാം. നല്ല രീതിയിൽ പരത്തിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെക്കണം. അപ്പോൾ ഫില്ലിംഗ് ഈ സമയം കൊണ്ട് നല്ല രീതിയിൽ ആറിയിട്ടുണ്ടാവും. അപ്പോൾ ഫില്ലിംഗ് വെച്ച ശേഷം നമുക്കിത് നമ്മൾ പഫ്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് കവർ ചെയ്യുക. കവർ ചെയ്ത ശേഷം ഇപ്പം മുട്ട പഫ്സ് ആ ചെയ്യുന്നെങ്കിൽ അറിയാവില്ല, ഇങ്ങനെയല്ല നമ്മൾ 4 സൈഡ്സ് നിങ്ങൾ കവർ ചെയ്യുക ചെയ്യുക. ഇപ്പം ഇത് മീറ്റ് പഫ്സ് ആയതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് ഇതിൻ്റെ സൈഡൊക്കെ അൺഈവൺ ആയിട്ടിരിക്കുന്നതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്ന നമുക്ക് പിന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ കഴിയും.
നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ച് ഇതിൻ്റെ എൻസൊക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കുക, സീൽ ചെയ്യുക, എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കുക. ഇതുപോലെ തന്നെ ബാക്കി പോർഷനിലെല്ലാം ഇതുപോലെ പരത്തി ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ അൺഈവൺ എൻസൊക്കെ, അതായത് നല്ല റെഗുലറായിട്ടല്ലാത്ത എൻഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഫോർക്ക് വെച്ച് സൈഡ്സൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് നമുക്ക് പ്ലേറ്റിൽ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായോ നമുക്ക് ആ സൈഡിൽ നമ്മൾ മുറിച്ച് വെച്ചതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ എണ്ണ ചൂടായി, അത് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നു. ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഫ്സ് രണ്ടോ മൂന്നോ വെച്ചോ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. മീഡിയം ഹോട്ടിൽ ഓയിൽ വെക്കാവേ, ഒത്തിരി ഹോട്ടാവരുത്, എന്നാലേ കറക്റ്റായി കുക്കായി വരത്തുള്ളൂ. എണ്ണ ഇതുപോലെ മേലെ ഒറ്റിച്ചു കൊടുക്കുക, കണ്ടോ പഫ് ചെയ്ത് വരുന്ന കണ്ടോ. ഇനി നമുക്കിത് ഫ്ലിപ്പ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ തിരിച്ച് മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ എന്നിട്ട് നമുക്കിത് ഒരു ഇതിലേക്ക് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടോ നല്ല ശരിക്കും പഫ്സ് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നാൽ കണ്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി റെഡി ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കറ മുറാന്നും ഉണ്ടാവും, അതുപോലെ ശരിക്കും നമ്മൾ ബേക്ക് ചെയ്ത് മേടിക്കുന്ന പഫ്സ് പോലെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ തന്നെയാണ് ചിക്കൻ ആണെങ്കിലും മുട്ടയാണെങ്കിലും ഫില്ലിംഗ് ഇത് തന്നെയാണ്. പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ നേരത്തെ വേവിച്ച് ചേർക്കുക, മുട്ടയാണെങ്കിൽ അതുപോലെ പുഴുങ്ങിയ മുട്ട ഹാഫ് ചെയ്തിട്ട് ഫില്ലിങ്ങിലേക്ക് വെച്ച് നമ്മൾ സീൽ ചെയ്ത് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ അടിപൊളി ഫ്രൈഡ് മീറ്റ് പഫ്സ് 15 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റും. എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡി ആക്കി വെച്ചാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുക, എപ്പോഴും പോലെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, പിക്ചേഴ്സ് അയയ്ക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യട്ടെ, കണ്ടോ എന്ത് ക്രിസ്പി ആൻഡ് യമ്മി ആണ്. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലാണ് ഞാൻ ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരു ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായിട്ട് കാണുന്നവരെ, ദിസ് ഇസ് മീ ആൻഡ് ജേക്കബ് സൈനിങ് ഓഫ് ഫോർ ഇയാൻ ആൻഡ് ക്രിസ് പാഷനേറ്റ് കുക്കിംഗ്. സീ യു, ബൈ ബൈ, സ്റ്റേ സേഫ്.